സിഒടി നസീറിനെ ആക്രമിച്ച പ്രതികൾ ആരും രക്ഷപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷയത്തിൽ മുഖം നോക്കാതെ കർശന നടപടി പോലീസ് സ്വീകരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അതേസമയം ഇക്കാര്യത്തിൽ MLA ഷംസീറിനെതിരെ ഉയർന്ന ആരോപണം പരിശോധിക്കാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സഭയിൽ ചോദിച്ചു. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. CPIM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ് നസീറിനെതിരായ വധശ്രമമെന്നും AN ഷംസീർ MLA-ക്ക് സംഭവത്തിൽ പങ്കുള്ളതുകൊണ്ട് കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. എന്നാൽ പ്രതിപക്ഷാരോപണങ്ങൾ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. അക്രമികൾക്ക് നേരെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആ സംഭവത്തിൽ നസീറിനെ ആക്രമിച്ച പ്രതികളെ പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംഭവത്തിൽ CPIM-ന് പങ്കുണ്ടെന്ന ആക്ഷേപത്തോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. നരേന്ദ്രമോദിയുടെ അതേ വാചകമാണ് അദ്ദേഹവും പറഞ്ഞത്. എന്തിനാണ് നിങ്ങൾ രണ്ടു കൂട്ടരും ഒരേ വാചകം പറയുന്നത്? എന്തിനാണ് നിങ്ങൾ ഒരേ വാദം അവതരിപ്പിക്കുന്നത്? നരേന്ദ്രമോദിയുടെ ആശയം നിങ്ങൾ കടപെടുത്തിരിക്കുന്നു, അതാ പ്രശ്നം. എന്നാൽ പ്രതിപക്ഷം നിലപാടുകളിൽ ഉറച്ചുനിന്നു. അക്രമികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് പാർട്ടിക്കും സർക്കാരിനുമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്ന അക്രമങ്ങളാണ്. ഈ അക്രമങ്ങളിൽ പെടുന്ന ആളുകളെ സംരക്ഷിക്കാൻ പാർട്ടിയും ഗവൺമെന്റുമുണ്ട്, പോലീസുമുണ്ട്. പ്രതിപക്ഷത്തു നിന്ന് പാറക്കൽ അബ്ദുള്ള MLA-ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. അതേസമയം ആക്രമണത്തിൽ AN ഷംസീറിന് പങ്കില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദം തെറ്റാണെന്ന് മുൻ CPIM നേതാവ് CO.T. നസീർ പറഞ്ഞു. തലശ്ശേരി MLA AN ഷംസീർ ഭീഷണിപ്പെടുത്തിയ കാര്യം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും CO.T. നസീർ 24-നോട് പറഞ്ഞു. ഇതിൽ കൃത്യമായ മൊഴി CI മുമ്പാകെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മൂന്നാമത്തെ തവണയാണ് CI മൊഴി രേഖപ്പെടുത്താൻ വന്ന സമയത്താണ് ആ മൊഴി രേഖപ്പെടുത്തിയത്. അതിന് മുന്നേ രണ്ടാമത്തെ തവണ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് ക്യാഷൽ ടോക്ക് എന്ന് പറഞ്ഞിട്ട് ഒഴിവായത്. മൂന്നാമത്തെ തവണ കൃത്യമായി എന്തൊക്കെയാണ് സംഭവങ്ങൾ കൃത്യമായി ഇതിന്ന് പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. ആ മൊയിൽ കൃത്യമായി MLA-യുടെ പേര് പരാമർശിച്ചു. അന്വേഷണം എവിടം വരെ പോകുന്നു നോക്കിയിട്ടാണ് ബാക്കി തീരുമാനങ്ങൾ എടുക്കാൻ തീരുമാനിച്ചത്. എന്നെ സംബന്ധിച്ചിട്ട് അന്വേഷണത്തിൽ സംതൃപ്തി ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കും. എന്തായാലും അടുത്ത ദിവസം തന്നെ കോടതിയെ സമീപിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിലെ വക്കീൽമാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. CO.T. നസീർ വധശ്രമക്കേസിൽ ഗൂഢാലോചന നടത്തിയ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം പോകുന്നതിന് തടസ്സം എന്താണ്? അന്വേഷണം ശരിയായ ദിശയിലാണെന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യരുതെന്നും മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും മറവിൽ തന്നെയാണ് എന്ന് പ്രതിപക്ഷവും CO.T. നസീറും ഒരുപോലെ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ വെട്ടേൽക്കുന്നത് കണ്ണൂരിലെ പാർട്ടിക്കാണോ എന്നാണ് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ചും കണ്ണൂരിലെ പാർട്ടിക്കകത്തെ വിഭാഗീയത ഏതെങ്കിലും തരത്തിൽ CO.T. നസീർ വധശ്രമക്കേസിന് കാരണമായിട്ടുണ്ടോ? പ്രത്യേകിച്ചും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും സംശയങ്ങളും ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ഇന്ന് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. എന്നോടൊപ്പം ഇന്ന് അതിഥികളായുള്ളത് ഇന്ന് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ശ്രീ പാറക്കൽ അബ്ദുള്ള MLA. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തത്സമയമുണ്ട്. CO.T. നസീർ അല്പസമയത്തിനകം തന്നെ എൻകൗണ്ടറിൽ പങ്കെടുക്കാനായി തത്സമയം ഉണ്ടാകും. BJP നേതാവ് ശ്രീ P. ശിവശങ്കരൻ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ CPIM കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി ശ്രീ P. ജയരാജൻ ഉണ്ടാകും ടെലിഫോൺ ലൈനിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ശ്രീ പാറക്കൽ അബ്ദുള്ള, ഇന്ന് നിങ്ങൾ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ അതിന് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള മറുപടി, ശ്രീ പാറക്കൽ അബ്ദുള്ള, ഇവിടെ മൂന്ന് പ്രതികൾ അറസ്റ്റിലാണ്, പോലീസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുന്നു, പിന്നെ അദ്ദേഹം സഭയിൽ പറഞ്ഞത് മൂന്ന് വട്ടം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇതിൽ പോലീസിനെ മാറ്റാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, പിന്നെ പ്രധാനമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം CO.T. നസീറിൻ്റെ മൊഴിയിൽ AN ഷംസീർ MLA-യുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢശ്രമം നടക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷം സംശയിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിൽ ബോധപൂർവം ഷംസീറിനെ പ്രതിരോധിച്ച് നിൽക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ടെന്ന് താങ്കൾ സംശയിക്കുന്നത്? ഇവിടെ ഇന്ന് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഒരടിയന്തര പ്രമേയം സിഒടി നസീറിന്റെ കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ മറുപടി സാധാരണ എന്നും CPIM എല്ലാ അക്രമ സംഭവങ്ങളിലും ഒരു ഭാഗത്ത് CPIM ആണ്. നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് CPIM എന്നും ഈ ഒരു നിലപാടുമായാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഏത് കേസിലാണ്? എല്ലാ കേസിലും CPIM ഈ നിലപാടാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി അവിടെ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം, അവിടെ ഒരു സാധാരണ ഒരു SIA ആണ് ഈ കേസ് അന്വേഷണത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും അദ്ദേഹമാണ് ഇത് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ട, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അയാൾ. കഴിഞ്ഞ 23-ാം തീയതിയാണ് അയാൾ തോറ്റു, പിന്നെ അയാൾ MP അല്ല എന്നൊക്കെ നമുക്ക് ജനങ്ങൾക്ക് ബോധ്യമാകുന്നത് മനസ്സിലാകുന്ന അയാളുടെ വോട്ടും കാര്യങ്ങളൊക്കെ. പക്ഷേ അയാൾ മത്സരിക്കുമ്പോൾ ഈ അടുത്ത് വരെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മരിച്ചു പോയാൽ, മത്സരത്തിനിടയിൽ മരിച്ചു പോയാൽ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കുമായിരുന്നു. അപ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു 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 സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രൊട്ടക്ഷൻ, ജനാധിപത്യ സംവിധാനത്തിൽ ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ സ്ഥാനാർത്ഥി അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹത്തെ മൃഗീയമായി മാരകമായി ആക്രമിച്ചാൽ, സാധാരണ ഒരു ഒരു DYSP തലത്തിലുള്ള ഒരു ഒരു ഓഫീസറെങ്കിലും ഒരു ടീമിനെ ഉണ്ടാക്കി അന്വേഷിക്കണ്ടേ? അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇത് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എന്നും, അതുകൊണ്ടാണ് ഈ കണ്ണൂർ ജില്ലയിൽ ഈ കൊലപാതക പെരുകി വരുന്നത് നമ്മൾ കണ്ടു. സ്വാഭാവികമായി ഇപ്പോൾ യുക്തിപരമായി ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇതിൽ പാർട്ടിക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, സർക്കാരിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, എന്തിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് നൽകിയ വിശദീകരണം 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? 5 പേർ ഇപ്പോൾ അറസ്റ്റിലുണ്ട്. അതിൽ 3 പേർ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. ഒരാൾ ഇതിൻ്റെ ഗൂഢാലോചനയിൽ ഭാഗമായാളും മറ്റൊരാൾ പ്രതിയെ സംരക്ഷിച്ചു എന്ന കുറ്റത്തിനും ഇവർ 5 പേർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് 3 തവണ ഈ CO.T നസീറിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ പാർട്ടിയുടെ പങ്ക് സംശയിക്കാവുന്നത് എന്താണുള്ളത്? പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന ശേഷം ആദ്യം CO.T നസീറിനെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുന്നവരിൽ വടകരയിൽ CPIM സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുണ്ടായിരുന്ന കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി P.J. രാജൻ ഉണ്ടായിരുന്നു, MB. ജയരാജൻ ഉണ്ടായിരുന്നു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം CO.T നസീറിനെ സന്ദർശിക്കാനെത്തി. എന്നിട്ടും പാർട്ടിയാണ് ഇതിന് പിന്നിൽ എന്ന ആക്ഷേപം ഉന്നയിക്കുന്നതിലെ യുക്തിഭദ്രത എത്രത്തോളമുണ്ട്? അത് നിങ്ങൾ മനസ്സിൽ കേൾക്കുന്നുണ്ട്. ഈ ഇത് ഇവർ സന്ദർശിച്ചു എന്നുള്ളത് ഒരു ഒരു വലിയ പിന്നെ ശ്രമം, ഒരു ഒരു കൊലപാതക ശ്രമം നടത്തിയിട്ട്, ആ ശ്രമം നടത്തിയിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ആശുപത്രിയിൽ പോയി എന്നുള്ളതാണ് പിന്നെ ഇവർ അതിൽ പാർട്ടിക്ക് അതിൽ ബന്ധമില്ല എന്ന് സൂചിപ്പിക്കുന്നത്. അത് ഏത് അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ കാണേണ്ടത് വടകരയിലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ചർച്ച ചെയ്തത് ദേശീയ രാഷ്ട്രീയമല്ല, വടകരയിൽ ചർച്ച ചെയ്തത് അക്രമ രാഷ്ട്രീയ. അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച്, കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ഒരു 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 പ്രദേശത്ത് വീണ്ടും ഒരു കൊലപാതക ശ്രമം നടക്കുമ്പോൾ അത് സ്വാഭാവികമായും പാർട്ടി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. പാർട്ടിയേർ എല്ലാവർക്കും അറിയാം എന്തായിരുന്നു വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരണ രംഗത്തുണ്ടായിരുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ നിലനിൽപ്പ് വേണ്ടേ? അല്ല, അങ്ങനെയാണെങ്കിൽ പറക്കിൽ അബ്ദുള്ള, നിങ്ങൾക്ക് ഈ സർക്കാരിനും പാർട്ടിക്കും നേരെയുള്ള നിങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്താണ്? ഈ കേസിൽ എന്താണ് നിങ്ങളുടെ ആരോപണം? ഈ കേസിൽ, ഞങ്ങളുടെ കേസിൽ കൃത്യമായ അന്വേഷണം നടക്കുകയോ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയോ, പ്രതി ഇപ്പോൾ 3 തവണ ഇത് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്ന 3 തവണ വായിച്ച് കേൾപ്പിച്ച് കൊടുത്തു. നസീർ പറയുന്നു എന്നെ മൊഴി വായിച്ച് കേൾപ്പിച്ച് തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെ ഒരു MLA ഉൾപ്പെടെ ഇതിൽ പിന്നെ ഗൂഢാലോചനയിലുണ്ട് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ഒരു അന്വേഷണം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഈ അന്വേഷണം ഒരു പ്രഹസനമായി പോകുന്നു എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIM ആണ് എന്ന് CCTV ദൃശ്യം ഇപ്പോൾ രണ്ട് ദിവസമായി വടകരയിലെ തലശ്ശേരിയിലെയും അതുപോലെ തന്നെ കൂത്തുപറമ്പിലെയും അതുപോലെ കേരളത്തിലെ എല്ലാ കവലകളിലും ആളുകൾ ഇത് കാണുകയാണ്. ഒരു മനുഷ്യനെ പച്ചയായി വെട്ടിക്കൊല്ലാനും വണ്ടി കയറ്റാനും ശ്രമിക്കുന്നത് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ. അത് കണ്ടത് ഇപ്പോൾ എന്താ മനസ്സിലാവുന്നത്?
ഇതിൽ പോലീസിന് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം ഈ കൃത്യനിർവഹണത്തിൽ ഈ കൃത്യം നിർവഹിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യുക എന്നാണ്. ഈ കൃത്യം നിർവഹിച്ച കൂട്ടത്തിലുണ്ടായിരുന്ന മൂന്ന് പേര് അറസ്റ്റിലാണ്. ഒരാൾ ഇതിൽ ഗൂഢാലോചനയുടെ ഭാഗം ഇന്ന ഒരാൾ അറസ്റ്റിലാണ്. പിന്നെ അതുപോലെ തന്നെ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചവരിൽ മറ്റൊരാളും അറസ്റ്റിലാണ്. അതായത് അഞ്ചു പേര് അറസ്റ്റിലാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ സർക്കാരിന് ആദ്യം ചെയ്യാൻ പറ്റുന്ന, ആദ്യഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ മാതിരി അക്രമ രാഷ്ട്രീയമാണ് വടകരയിൽ ചർച്ച ചെയ്തത്, ശരിയാണ്. പക്ഷേ സിഒടി നസീർ തന്നെ പറഞ്ഞിട്ടുണ്ട് പി ജയരാജന് ഈ സംഭവത്തിൽ പങ്കില്ല. പിന്നെ നസീർ സംശയിക്കുന്നത് എ എൻ ഷംസീറിൻ്റെ പങ്കാളിത്തമാണ്. അതായത് അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ, അതായത് എം എൽ എക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു നസീർ, തലശ്ശേരി സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൽ വ്യക്തിവിരോധം ഉണ്ടായിരുന്നു എന്നാണ്. സി പി ഐ എം ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഔദ്യോഗികമായ നിലപാട് ഈ സിഒടി നസീറിനോട് പാർട്ടിക്ക് വൈരാഗ്യമില്ല എന്നാണ്. അപ്പോൾ പാർട്ടി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അതോ ഈ പാർട്ടി ഇതിൽ ഇടപെട്ടു എന്നാണോ? അതോ ഷംസീറിനെ സംരക്ഷിക്കാൻ പാർട്ടി ശ്രമിക്കുന്നു എന്നാണോ? എന്താണ് ശരിക്കും നിങ്ങളുടെ ആക്ഷേപം? ഞങ്ങളുടെ കൃത്യമായ ആക്ഷേപം വളരെ കൃത്യമായുള്ളത് എന്താ, നിങ്ങൾ പറഞ്ഞല്ലോ, സി ഒ ടി നസീർ തന്നെ പറഞ്ഞിരിക്കുന്നു ജയരാജന് പിന്നെ അല്ല എന്ന്. സി ഒ ടി നസീർ ഇവിടെ കൃത്യമായി പറഞ്ഞത് പത്രക്കാരുടെ അടുത്തായാലും മറ്റ് പിന്നെ ചാനലുകൾക്ക് മുന്നിലായാലും ഒക്കെ പറഞ്ഞത് പിന്നെ സി പി എമ്മിന് പങ്കുണ്ട് എന്നാ പറഞ്ഞത്. സി പി എമ്മിന് പങ്കുണ്ട്, ആർക്കെങ്കിലും പങ്കില്ല എന്ന് പറഞ്ഞതായി എനിക്കറിവില്ല. ശരി, ഞാൻ വരാം താങ്കളിലേക്ക്. കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി ശ്രീ പി ജയരാജൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ പി ജയരാജൻ, സി ഒ ടി നസീർ വധശ്രമ കേസിൽ താങ്കൾ തന്നെ ആവശ്യപ്പെട്ടാണ് പാർട്ടി ഒരു അന്വേഷണ സമിതിയെ വെച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. പക്ഷെ അതേസമയം മറുഭാഗത്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം പോലീസ് ഈ കാര്യത്തിൽ ആത്മാർത്ഥതയോടുകൂടി അന്വേഷണം നടത്തുന്നില്ല എന്നാണ്. കാരണം സി ഒ ടി നസീർ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങളിൽ ഒന്ന് എ എൻ ഷംസീറിന് ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ്. ഷംസീറിനെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നു, പാർട്ടി ശ്രമിക്കുന്നു എന്നാണ്. എന്താണ് താങ്കളുടെ നിലപാട്? ഇവിടെ നസീർ അടക്കം ഒരു ചാനലിൽ ഇപ്പോൾ ചർച്ച കഴിഞ്ഞിട്ടിരിക്കുന്ന അവസരത്തിലാണ് ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് വിളിച്ചത്. നസീർ കൃത്യമായിട്ട് ആ ചർച്ചയിൽ പറഞ്ഞത് പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പാർട്ടിയിലെ ചിലർക്ക് ബന്ധമുണ്ട് എന്ന്. അപ്പൊ അത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കട്ടെ. ചില പ്രതികളെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലടച്ചല്ലോ. അപ്പൊ പോലീസ് സത്യസന്ധമായി അന്വേഷിക്കുന്നതിന് പകരം മാധ്യമങ്ങള് ഇങ്ങനെ കുറെ കഥയുണ്ടാക്കുക, ഇവിടെ പാർട്ടിക്കകത്ത് അന്വേഷണത്തിന് വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടു എന്ന് ഏതോ ഒരു വലതുപക്ഷ പത്രത്തിൽ വന്നു. എനിക്ക് തോന്നുന്നത് മനോരമയിലാണ് വന്നത് എന്നാണ് തോന്നുന്നത്. ഈ മനോരമയിൽ ഉള്ള ലേഖകൻ സി പി എമ്മിന്റെ ആഫീസിൽ വന്നിരുന്നിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങള് ഈ മാർസറ്റ് വിരുദ്ധ പത്രങ്ങളിൽ വരുന്നുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ കഥകൾ മെനയുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും. ഇവിടെ നസീർ എന്ന് പറയുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ആക്രമിക്കപ്പെട്ടു, ആ സംഭവത്തെ സി പി എം അംഗീകരിക്കുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞു. പാർട്ടിക്ക് അതിൽ പങ്കില്ല എന്ന് ഞങ്ങൾ പരസ്യമായി പറഞ്ഞു. ഇപ്പൊ നസീർ കഴിഞ്ഞ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ചിലർക്ക് ബന്ധമുണ്ട് എന്നാണ്. ആ ചിലരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ ചിലരുടെ പേര് അന്വേഷിച്ച് പോലീസ് അവർക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്, അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ ജയിലിലടച്ചിട്ടുണ്ട്. ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിലുള്ള മൊഴിയിലൊന്നും പേരില്ലാത്ത ചിലരുടെ പേര് ഇപ്പൊ പറഞ്ഞു എന്നതാണ്. എനിക്കത് സംബന്ധിച്ചറിയില്ല, കാരണം മൊഴി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞതായിട്ട് വാർത്തകൾ വരുന്നു. അത് സംബന്ധിച്ച് മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷിക്കട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോലീസ് ഈ വീഡിയോ വെച്ചിട്ടാണ് മൊഴിയൊക്കെ രേഖപ്പെടുത്തിയത്. അപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ആ മൊഴിയിലെ ഭാഗങ്ങൾ മായ്ക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ മൊഴി അനുസരിച്ച് ഏത് അന്വേഷണ ഏജൻസിക്കും പിന്നീട് പരിശോധിക്കാവുന്ന നിലയിൽ ഇപ്പൊ മൊഴി നിൽക്കുകയാണ്. ആ മൊഴി അടിസ്ഥാനപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കട്ടെ. അതിന് പകരം സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ വേണ്ടി ഇപ്പൊ കോൺഗ്രസ് വന്നിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് ഈ കോൺഗ്രസിനെ പോലെ രാജ്യത്തുടനീളം നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള വേറൊരു പാർട്ടി ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, ശ്രീ പി ജയരാജൻ, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ സി ഒ ടി നസീർ തന്നെ പറഞ്ഞത്, ശ്രീ പി ജയരാജൻ, സി ഒ ടി നസീർ തന്നെ പറഞ്ഞത് താങ്കൾ പറഞ്ഞതുപോലെ പാർട്ടിക്ക് പങ്കുണ്ട് എന്നല്ല, പാർട്ടിയിൽ ചിലർക്ക് പങ്കുണ്ടെന്നാണ്. പക്ഷെ സി ഒ ടി നസീറിന്റെ മൊഴിയിൽ തന്നെ പറയുന്നത് എ എൻ ഷംസീറിന് ഇതിന്റെ ഗൂഢാലോചനയുമായി പങ്കുണ്ട് എന്നാണ്. അങ്ങനെ
ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ കൃത്യം നിർവഹിച്ച പ്രതികളെ പിടികൂടുക എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളിലേക്ക് ഈ അന്വേഷണം പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്നു സർക്കാർ. അത് ഷംസീറിന് മേൽ ആരോപണം വീണത് കൊണ്ടാണ് അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ ഈ സർക്കാർ ശ്രമിക്കുന്നത്. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. അതിനൊരു മറുപടി വേണ്ടേ? അതായത് ഈ നസീർ ആക്രമിക്കപ്പെട്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കിടക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നോട് അദ്ദേഹം, അദ്ദേഹത്തിന്റെ സഹോദരൻ ഷെബീർ, അദ്ദേഹം സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ഇപ്പോഴും, ഈ രണ്ടുപേരും പറഞ്ഞത് പാർട്ടിക്ക് ബന്ധമില്ല എന്ന് തന്നെയാണ്. അതാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോ ഇപ്പോ ചില വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പാർട്ടിക്ക് പങ്കുണ്ട്, പാർട്ടിക്ക് പങ്കുണ്ട് എന്നാണ്. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് പാർട്ടിക്ക് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതേസമയം ചില ആളുകൾക്ക് ബന്ധമുണ്ട്, അത് ഞാൻ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. പാർട്ടി അതിന്റെ നിലപാട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർട്ടി ആ സംഭവത്തെ അംഗീകരിക്കുന്നില്ല, അപലപിക്കുന്നു. ആ അന്വേഷണം സത്യസന്ധമായി നടക്കട്ടെ. അന്വേഷണത്തിൽ പാർട്ടി ഇടപെടുന്ന പ്രശ്നമില്ല. ഒരു ഉദ്യോഗസ്ഥന്റെ മേലെയും സി പി എമ്മിന്റെ ഒരു ഉത്തരവാദപ്പെട്ട പ്രവർത്തകനും ഈ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് കൃത്യമായിട്ട് എനിക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി പറ്റൂ. അതെ, അതെ. അല്ല, ശ്രീ പി ജയരാജൻ, ഞാൻ ചോദിച്ചത് താങ്കൾ പറഞ്ഞതുപോലെ പാർട്ടിക്ക് പങ്കുണ്ട് എന്നല്ല, ഞാൻ അതാണ് വീണ്ടും ആവർത്തിക്കുന്നത്. അതായത് ഇവിടെ ഈ ആരോപണം മുഖ്യമായി ഉന്നയിക്കപ്പെടുന്നത് ഷംസീറിനെതിരെയാണ്. ഷംസീർ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് സിഒടി നസീർ പറയുന്നത്. മൊഴിയിലും അതുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് ഈ നസീറിന്റെ മൊഴിയിൽ എം എൽ എയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ്. നസീർ അത് തിരുത്തി. ഞാൻ കൊടുത്തിട്ടുള്ള മൂന്ന് മൊഴികളിൽ ഏറ്റവും അവസാനത്തെ മൊഴിയിൽ കൃത്യമായി തന്നെ ഈ ഷംസീറിന്റെ പങ്കാളിത്തം അന്വേഷിക്കണം, അതിൽ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ പിന്നിലേക്ക്, പിന്നാമ്പുറത്തേക്ക് അന്വേഷണം ചെന്നെത്താതിരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. ഇതാണ് ആക്ഷേപം. ആദ്യഘട്ടത്തിലുള്ള നസീറിന്റെ മൊഴിയിൽ ഷംസീറിന്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പൊ നസീർ പറയുന്നത്. പിന്നീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കട്ടെ. നിയമസഭയിൽ മുഖ്യമന്ത്രി ഏതടിസ്ഥാനത്തിലാണ്, പിന്നെ അവരുടെ മുഖ്യമന്ത്രി കിട്ടിയ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ നസീർ ഈ കഴിഞ്ഞ ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് ഞാനങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ട്. മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ് മൊഴികളൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന് അത് സംബന്ധിച്ച് കൂടി അന്വേഷിക്കേണ്ടി വരും. അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് പോലീസ് നടപടി കൈക്കൊള്ളട്ടെ. പിന്നെ ശ്രീ പി ജയരാജൻ, ഇപ്പോൾ എ എൻ ഷംസീറിനെ പോലെ ഒരു ആൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ, ഒരു ഇടത് എം എൽ എക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ, ഒരു സി പി ഐ എം നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഷംസീറിന്റെ പങ്കാളിത്തം തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഈ അന്വേഷണം എത്തുകയാണെങ്കിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയുമോ? അല്ല, പാർട്ടി ചർച്ച ചെയ്തപ്പോ അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണത്. അത് സംബന്ധിച്ച് പാർട്ടിക്ക് ബന്ധമില്ല എന്ന് ഞങ്ങൾ പരസ്യമായി പറഞ്ഞു. അന്വേഷണം നടക്കട്ടെ, യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് പ്രതികൾ. ഇപ്പോ ആക്രമിക്കപ്പെട്ട നസീറിന് ഷംസീറിനെ കുറിച്ച് ആക്ഷേപമുണ്ട്. ഷംസീറിനെതിരായിട്ട് തെളിവ് വേണമല്ലോ. തെളിവില്ലാതെ ഏതെങ്കിലും നേതാവിന്റെ പേര് പറഞ്ഞാൽ അവർക്കെതിരായിട്ട് പോലീസിന് കേസെടുക്കാൻ പറ്റുമോ? അപ്പോ അന്വേഷിക്കട്ടെ, സത്യസന്ധമായിട്ട് പോലീസ് അന്വേഷിക്കും എന്നതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ശ്രീ പി ജയരാജൻ, ഈ ടി വി രാജേഷ് എം എൽ എയും ഹരീന്ദ്രനുമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു അന്വേഷണ സമിതി പാർട്ടിക്കകത്ത് ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ടല്ലോ, അതിലും ഈ ഷംസീറിനിതിൽ പങ്കുണ്ട് എന്ന ആക്ഷേപത്തെ, എന്ന സി ഒ ടി നസീറിന്റെ ആരോപണത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കുമോ ആ അന്വേഷണം നടക്കുക? അല്ല, അതിലിപ്പോ പാർട്ടിയുടെ ഓരോ കമ്മിറ്റിക്കകത്തും നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളെ പറ്റിയും പല പ്രശ്നങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യും. അതൊന്നും മാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പ്രധാനം പൊതുസമൂഹം അറിയേണ്ട കാര്യം എന്താണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച നസീർ എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടു. ആ ആക്രമണത്തോട് സി പി എമ്മിന്റെ സമീപനം അത് പരസ്യമായി പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കകത്ത് സ്വാഭാവികമായിട്ടും ഇത്തരമൊരു സംഭവം നടന്നാൽ അതിന്റെ ചർച്ചകളൊക്കെ നടക്കും. ആ ചർച്ചകളൊക്കെ പാർട്ടിക്കകത്തെ കാര്യമാണ്, അത് പൊതുസമൂഹത്തോട് വെളിപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. ഇവിടെ പൊതുസമൂഹം അറിയേണ്ട കാര്യങ്ങളിൽ പാർട്ടി കൃത്യമായിട്ട് പരസ്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇതേവരെ ചില ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരിപ്പം ജയിലിലാണുള്ളത്. ആ അന്വേഷണത്തിൽ ഇതേവരെ പാർട്ടിയുടെ ആരും ഇടപെട്ടിട്ടില്ല. അപ്പോ സ്വതന്ത്രമായി അന്വേഷിക്കട്ടെ എന്നതാണ് പറയാനുള്ളത്.
പാർട്ടിക്കകത്ത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ഞങ്ങളിപ്പോ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ആ ചർച്ചയിൽ പല അഭിപ്രായങ്ങളും പലരും പറഞ്ഞു. അതെല്ലാം തന്നെ മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, മനസ്സിലാക്കുന്നു. നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പൊതുസമൂഹത്തെ ശരി മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു ശ്രീ പി ജയരാജൻ. ഇനി താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, താങ്കൾ ആവശ്യപ്പെട്ടിട്ടാണ് ഈ അന്വേഷണ സമിതിയെ വെച്ചതെന്നൊക്കെ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഒരു കഥ മെനയുന്നതിന്റെ ഭാഗമായി പുറത്തു വന്നതാണെന്ന്. താങ്കൾ ആവശ്യപ്പെട്ടിട്ടില്ല ഇതിൽ ഒരു അന്വേഷണം വേണമെന്ന്, അങ്ങനെയല്ലേ? ഞാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം എന്ന് ഈ മാധ്യമത്തിന് എങ്ങനെയാ റിപ്പോർട്ട് കിട്ടിയത്? അത് ആരാവശ്യപ്പെട്ടു എന്നതൊന്നും പ്രസക്തമല്ല. അത് സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് വീണ്ടും ആവർത്തിക്കാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു, നടക്കാൻ പാടില്ലാത്ത സംഭവം, പാർട്ടിക്ക് അംഗീകരിക്കാൻ പാടില്ലാത്ത സംഭവം, അത് നടക്കുന്നു. നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യും. അതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ജീവത്തായ ഒരു പാർട്ടിയാണ്. ഇവിടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സമുന്നത നേതാവിനെതിരായിട്ട് ലൈംഗിക ആരോപണം വന്നല്ലോ. ഇപ്പോഴും ആ നേതാവ് മാന്യനായിട്ട് നടക്കുന്നുണ്ടല്ലോ ഇപ്പോ. അപ്പോ എന്നിട്ട് കോൺഗ്രസ്സുകാര് ഇപ്പോ മാന്യന്മാരായിട്ട് സമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഞങ്ങളുടെ പാർട്ടി ഓരോ പാർട്ടി പ്രവർത്തകന്റെയും വ്യക്തിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളടക്കം പരിശോധിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോ ആർക്കെങ്കിലും പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കും, ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കും. അത്തരമൊരു ജീവത്തായ പാർട്ടിയാണ്. ഒരു കാര്യം കൂടി സി പി ജയരാജൻ, താങ്കൾ ദയവായി ടെലിഫോണിൽ തുടരണം. സി ഒ ടി നസീർ, താങ്കൾ മറ്റൊരു ചാനലിൽ ഇരുന്നു എന്ന് പറഞ്ഞു. സി ഒ ടി നസീർ തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഞാൻ താങ്കളോട് ചോദിക്കട്ടെ. അതായത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞു പാർട്ടി ഈ കാര്യത്തിൽ ഒരു നിലപാട് പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് സി ഒ ടി നസീറിന് നേരെ ഉണ്ടായ വധശ്രമം, അതിലൊരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, അതിൽ വ്യക്തതയുണ്ട്. പക്ഷേ ഈ ആരോപണ വിധേയനായയാൾ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നിയമസഭയിലിരിക്കുന്നയാളാണ്. അങ്ങനെയെങ്കിൽ അയാൾക്കിതിൽ പങ്കില്ല എന്ന് തെളിയിക്കേണ്ടുന്ന, പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിക്കേണ്ടുന്ന ഉത്തരവാദിത്വവും പാർട്ടിക്കില്ലേ? അല്ല, അതല്ലല്ല. അത് ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള നസീറിനെ, സംസീറിനെതിരായിട്ട്, എം എൽ എ ആയിട്ടുള്ള സംസീറിനെതിരായിട്ട് ഒരു ആക്ഷേപം അടിസ്ഥാനത്തിൽ പോലീസാണ് പോലീസ് അന്വേഷിച്ച് ഒരു നിഗമനത്തിൽ എത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാർട്ടിക്ക് പറയേണ്ട കാര്യങ്ങൾ അന്നേരത്ത് പറയും. ശരി, താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം. എന്നോടൊപ്പം ശ്രീ ശിവശങ്കറിനുണ്ട്, ബി ജെ പി പ്രതിനിധിയൊപ്പം തന്നെ സി ഒ ടി നസീറുമുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. നസീർ, അന്വേഷണം നടക്കുകയാണ് പോലീസിന്റെ, 5 പ്രതികൾ അറസ്റ്റിലാണ്, 3 തവണ നസീറിന്റെ മൊഴിയെടുത്തു, അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ടില്ല, രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഈ കേസിനെ വഴിതിരിച്ചുവിടരുത്, ഇതാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ സ്വീകരിച്ച നിലപാട്. നസീറിന് ഈ അന്വേഷണത്തിൽ ഇതിൻ്റെ, നസീർ വധശ്രമ കേസിലെ ഗൂഢാലോചനയുടെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരുമെന്ന് തോന്നുന്നില്ലേ? ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ലേ? ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന് കൃത്യമായി 3-ാമത്തെ മൊയ്യിലും 2-ാമത്തെ മൊയ്യിലും കൃത്യമായി ആൾക്കാരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല. കോടതിയെ സമീപിച്ച് ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഉള്ള ശ്രമത്തിലാണ് ഞാൻ. അതായത് കോടതിയിൽ പോയിട്ടല്ലാതെ ഈ അന്വേഷണത്തിൽ ഗൂഢാലോചന വരും, ഗൂഢാലോചനയുടെ വിവരങ്ങൾ പുറത്തു വരുമെന്ന് നസീർ കരുതുന്നില്ല. തീർച്ചയായും, കാരണം കഴിഞ്ഞ 1-2 ആഴ്ച ഞാൻ മൊയ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു 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 നീക്കവും പോലീസിൻ്റെ ഭാഗത്ത് കണ്ടിട്ടില്ല. നസീർ പറഞ്ഞതിൽ ചെറിയ ചില അവ്യക്തതകൾ, അതായത് ഞാൻ പറഞ്ഞ ശബ്ദത്തിൻ്റെ, അവിടെ മഴ പെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു, തലശ്ശേരിയിൽ നല്ല മഴയാണ്, അതുകൊണ്ടാണ് നസീർ പറയുന്നത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയും, കേൾക്കുന്നുണ്ട്, അതിലൊരു ചെറിയ വ്യക്തത കുറവുണ്ട്, അത് കുഴപ്പമില്ല നസീർ. നസീർ, പിന്നെ ഈ എ എൻ ഷംസീറിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് നസീർ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആദ്യത്തെ മൊഴിയിൽ നസീർ അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, 2-ാമതും 3-ാമതും നൽകിയ മൊഴിയിലാണ് ഷംസീറിൻ്റെ പേര് നസീർ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഷംസീറിന് ഇതിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്നത്? ഇതിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. ആദ്യത്തെ മൊയ് രേഖപ്പെടുത്തുന്നത് 18-ാം തീയതി ഈ ശരീരത്തിൻ്റെ അകത്ത് ഉള്ള വെട്ടും മുറിവും ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ്, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് വന്ന് പോലീസ് രേഖപ്പെടുത്തിയ മൊയ്യാണത്. ആ മൊയ്യിലൊന്നുമില്ല, പോലീസ് ഒരു മൊയ് എഴുതി 3 പേര് ഇന്ന വണ്ടിയിൽ വന്നു, ഇന്ന കൃത്യത നിർവഹണം നടത്തി, അവർ CPIM കാരാണ് എന്ന് മൊയ് വായിച്ചു കൽപ്പിക്കിയതേ.
എന്നിട്ട് എൻ്റെ കൈ വെച്ച് തമ്പ് കൊടുത്തിട്ടാണ് ആ തമ്പ് രജിസ്റ്റർ വെച്ചിട്ടാണ് ആ മൊയ് രേഖപ്പെടുത്തിയത്. പിന്നെ ആരും ഹോസ്പിറ്റലിലേക്കോ ഒരു പോലീസുകാരോ ആരും ഹോസ്പിറ്റൽ വന്നിട്ടില്ല. ആ 18-ാം തീയതി ആ ഇൻസിഡൻറ്റ് സമയത്താണ്. ആ സമയത്ത് മൊയ് കൊടുക്കാൻ പോയിട്ട് മദ്യാരിക്ക് സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത സമയമാണ്. അപ്പോൾ ആ സമയത്ത് വന്നിട്ടാണ് ആ മൊയ് രേഖപ്പെടുത്തിയത്. പിന്നെ ഒന്നും രേഖപ്പെടുത്തി അങ്ങനെ അതിൽ തന്നൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവർ 2-3 പേപ്പറിൽ തമ്പ് വെച്ചിട്ട് ഇതെടുത്തിട്ടുണ്ടായിരുന്നു, തമ്പിൻ്റെ ഇതെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായ ഒരു പ്രവർത്തകൻ തന്നെയാണ് അത് പറ്റില്ല, നിങ്ങൾ എഴുത മൊയ്യിൽ മാത്രമേ തമ്പ് രേഖപ്പെടുത്താൻ പാടുള്ളൂ എന്നുള്ള ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടായിട്ടുണ്ട്. നസീർ, ഈ ബന്ധപ്പെട്ട് ഈ സംഭവത്തിൽ പറഞ്ഞല്ലോ, ഈ സംഭവത്തിൽ ഇതിൽ പാർട്ടി വിമതനാണ് നസീർ. പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ശേഷമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ രംഗത്ത് വരുന്നത്. പാർട്ടിയാണ് ഈ കൃത്യം നിർവഹിച്ചതെന്ന് നസീർ സംശയിക്കുന്നില്ല, ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണല്ലോ. അത് പാർട്ടിയിലെ ചിലർ ആലോചിച്ചിട്ട് നടപ്പിലാക്കിയതാണ്, പാർട്ടിക്ക് പങ്കില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പി ശിവശങ്കരൻ, താങ്കൾ എന്നോട് ക്ഷമിക്കണം, കുറച്ച് നേരമായി താങ്കൾ ഇരിക്കുന്നു, ഞാനത് കാണുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം താങ്കളിലേക്ക് വരാമെന്ന് കരുതിയതാണ്. ഈ 20 മിനിറ്റ് താങ്കളിലേക്ക് ചോദ്യം വരാൻ വൈകിയതിൽ ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് വരുന്നത്. ശ്രീ ശിവശങ്കരൻ, ഈ കേസിൽ ബി ജെ പിക്ക് ഒരു അവ്യക്തത തോന്നുന്നത് എവിടെയാണ്? ഗോപീഷൻ, ഇതിൽ യാതൊരു അവ്യക്തതയുമില്ല. 20 മിനിറ്റ് ഞാൻ വളരെ സന്തോഷത്തോടെ വരികയാണ്, കാരണം കാര്യങ്ങൾ ഇപ്പോൾ സുവ്യക്തമാണ്. ഒന്ന്, ഇത് ബി ജെ പിയുടെ ഒരു വ്യൂ പോയിന്റ് വിടും. ഒരു സാധാരണ മനുഷ്യന് ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? സിഒടി നസീർ എന്ന ഒരു വ്യക്തിയെ, ഒരു ഒരു പാർട്ടി വിമതൻ എന്ന് വിളിക്കാവുന്ന പഴയ ഒരു കൗൺസിലറെ, കുറച്ച് മെയ് 18-നും ഒരു മാസം മുമ്പ് തന്നെ ഷംസീർ എന്നുള്ള MLA വിളിച്ച് ഭീഷണിപ്പെടുത്തിയായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അതിന് കഴിഞ്ഞുള്ള സംഭവം എല്ലാം അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ കൃത്യമായി ഇവിടെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. 2, നസീറിനെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് വ്യക്തിപരമായി നസീറിനോട് യാതൊരു ബന്ധവുമില്ല, എതിരാളികളല്ല, ശത്രുക്കളല്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവർ വെറും വാടക കൊലയാളികളാണെന്നും മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് മുൻവൈരാഗ്യത്തോടെ ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ ഒരു ഉഗ്രൻ കൊലപാതക ശ്രമം, അത് MLA നസീർ ഷംസീർ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ലേ പോലീസ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്? ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു, ഒരുപക്ഷെ പാർട്ടിയുടെ മുൻഘടകങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാന ഘടകങ്ങൾക്ക്, ഒരുപക്ഷെ ജില്ലാ ഘടകങ്ങൾക്ക് ഇതിൽ ഡയറക്റ്റ് പങ്കാളികളില്ല. അത് ജയരാജൻ അങ്ങനെ പറയുന്നു, നമുക്കൊരു വിശ്വാസത്തിലെടുക്കാമെന്ന് വിചാരിക്കും. എങ്കിൽ എന്തിനാണ് ഈ ഷംസീറിനെ അദ്ദേഹം പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത്? മുഖ്യമന്ത്രി തന്നെ എന്തിനാ സംരക്ഷിക്കുന്നത്? ഇവിടെ ശ്രീ പി ജയരാജൻ എന്താ പറയുന്നത്? പാർട്ടിക്ക് ഇതിൽ പങ്കില്ല. 1, 2, പാർട്ടി അന്വേഷണം നടത്തുന്നുണ്ട്. പാർട്ടി അന്വേഷണം നടത്തുന്നത് പാർട്ടി അണികളോട് പറയാനാണ്, അല്ലാണ്ട് സമൂഹത്തോട്, പൊതുജനമധ്യത്തോട് പറയാനല്ല. അത് പറയേണ്ടത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരാണ്. ആ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം ഈ സിഒടി നസീർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, തങ്ങൾ എനിക്കെതിരെയുള്ള ആദ്യത്തെ ഗൂഢാലോചന ഭീഷണി എല്ലാം വന്നത് ശ്രീ MLA ഷംസീറിൻ്റെ കയ്യിൽ നിന്നാണെന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പോലീസിന് മൊഴിയും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാം പ്രതി MLA ഷംസീർ അല്ലേ? അതിലെന്താ സംശയം? വേറെ ഞാൻ ചോദിക്കട്ടെ, ഇതൊരു പ്രതിപക്ഷ കക്ഷിയോ അല്ലെങ്കിൽ BJP ഏതോ നേതാവായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു പോലീസിൻ്റെ സ്ഥിതി? അപ്പോൾ ഇതിനെതിരെ ശക്തമായ നിയമ നടപടി എടുക്കുകൊണ്ട് ഞങ്ങൾ സംസ്ഥാനത്ത് പാർട്ടിതല അന്വേഷണം നടത്തുന്നുണ്ട്. പാർട്ടിതല അന്വേഷണം AKG സെന്ററിൽ കൊടുക്കട്ടെ, ഞങ്ങൾക്കൊന്നും വേണ്ട. പൊതുജനങ്ങൾക്ക് അറിയേണ്ടത് ഷംസീറിനെതിരെ ഇവിടെ സിഒടി നസീറിൻ്റെ മൊഴിയുണ്ടോ? ആദ്യമേ തന്നെ മൊഴി കൊടുത്തിരുന്നോ? കുറച്ച് നാൾ മുമ്പ് കല്യാണ വീട്ടിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നില്ലേ? അപ്പോൾ ഈ സംഭവങ്ങൾ വെച്ച് ഷംസീറിനെ ചോദ്യം ചെയ്യുവാൻ പോലും SIക്ക് പറ്റില്ല. താങ്കൾ പറഞ്ഞ പോലെ ഒരു DYSP വിട്ട് ചോദ്യം ചെയ്യിപ്പിക്കുവാൻ പോലുമുള്ള മാന്യത കാണിക്കാത്ത സംസ്ഥാന സർക്കാർ എങ്ങനെ സാധാരണ ജനങ്ങൾക്ക് ഒരു ഒരു മാന്യമായ സംരക്ഷണം നൽകാനാണ്? ഇദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, പാർലമെൻറ്റിലെ സ്ഥാനാർത്ഥിയായിരുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. 1, 2, ഇത് ശരിക്കു പറഞ്ഞാൽ പാർട്ടിയിൽ തന്നെ 2 ഗ്രൂപ്പുകളുടെ പ്രവർത്തനമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ജയരാജനെ പാർട്ടി ജനറൽ സെക്രട്ടറി, പാർട്ടി ജില്ലാ സെക്രട്ടറി ഭാഗത്ത് നിന്ന് മാറ്റുന്നു, അദ്ദേഹത്തിനെ തോൽപ്പിക്കുന്നു. ആ തോൽപ്പിച്ച സ്ഥലത്തേക്ക് ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുന്നത് മുതലെടുക്കുവാൻ വേണ്ടിയിട്ട് ഷംസീറിൻ്റെ ഭാഗത്തു നിന്നോ മറ്റ് ഏതെങ്കിലും കൂതികളുടെ ഭാഗത്തു നിന്നുണ്ടായ ശ്രമവുമായേക്കാം. പാർട്ടിക്കിതിൽ ബന്ധമില്ലെങ്കിൽ ആരാണ് ഈ നടപടി എടുക്കുന്നത്? എന്തുകൊണ്ട് ഇദ്ദേഹം ഈ പേര് പറഞ്ഞു എന്നുള്ളത് ചെയ്യേണ്ടത് ആവശ്യമല്ലേ? പിന്നെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാരണം അതും കൂടെ നമ്മൾ കേൾക്കണം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ഗോപികൃഷ്ണ എല്ലാം ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. താങ്കൾക്കും ദീർഘകാലം അറിയാമല്ലോ, ജയകൃഷ്ണൻ മാഷിൻ്റെ മരണവും കൊലപാതകം ഒറ്റപ്പെട്ട സംഭവമായിരുന്നു, ടി പി ഒറ്റപ്പെട്ട സംഭവമായിരുന്നു, കൃപേഷിൻ്റെ ആയാലും സുഹൈബിൻ്റെ ആയാലും എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ നിരന്തരം നടക്കുകയാണ്. അത് കണ്ണൂർ, അത് പ്രത്യേക ഗ്രാമങ്ങളിൽ, അത് കൊലപാതക ശ്രമങ്ങൾ. ഇത് തന്നെയാണ് പണ്ട് ബംഗാളിലും നടന്നിരുന്നത്. ബംഗാളിൽ പണ്ട് നമുക്കറിയാമല്ലോ എത്രയോ കൊലപാതകങ്ങളുടെ, ഒരു 54,000 കൊലപാതകങ്ങൾ, സൈൻബാരി കൊലപാതകങ്ങൾ, ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ സി പി എം ഭരിക്കുമ്പോൾ, സി പി എമ്മിൻ്റെ ഭരണത്തിന് കീഴിൽ നിരന്തരമായി നടക്കുന്നു. അതിൻ്റെ ചരിത്രം വേറെ. ഇത് ഇവരുടെ രക്തത്തിലുണ്ട്, ഇവരുടെ മൂലഗ്രന്ഥത്തിലുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇത്തരം കൊലപാതകങ്ങൾ എന്നും ഹരമാണ്. സി ഒ ടി നസീർ ഒരു പക്ഷേ ഈ കാലഘട്ടത്തിലെ ഇന്നലത്തെ പ്രതിയാവാം, പക്ഷേ അവസാനത്തെ ഒരു ഹതഭാഗ്യവാനായിരിക്കില്ല. അദ്ദേഹം രക്ഷപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ മഹാഭാഗ്യം. ഈ കാര്യത്തിൽ നസീർ പറഞ്ഞു പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് നസീർ പറഞ്ഞു. പക്ഷേ ഷംസീറിനെ നസീർ സംശയിക്കുന്നുമുണ്ട്. തലശ്ശേരി സ്റ്റേഡിയം നിർമ്മാണത്തിലെ അഴിമതി സംബന്ധിച്ച് ഷംസീറിനെതിരെ താങ്കൾ ആരോപണം ഉന്നയിക്കുകയും രംഗത്ത് വരികയും ചെയ്തിരുന്നു. നിങ്ങൾക്കിടയിൽ വ്യക്തിപരമായ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി എന്ന കാര്യവും വസ്തുതയാണ്. പാർട്ടിക്കിതിൽ പങ്കില്ലെങ്കിൽ, ഇതിനിടയിൽ ശിവശങ്കരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പാർട്ടിക്കകത്തെ ചില പ്രശ്നങ്ങൾ, കണ്ണൂർ പാർട്ടിക്കകത്തുള്ള വിഭാഗീയത ഈ നസീറിനെ ആക്രമിക്കുന്നതിനൊരു കാരണമായിട്ടുണ്ടാകാമെന്ന്, അങ്ങനെ നസീർ സംശയിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ 2015 പാർട്ടി പ്രാഥമിക അംഗത്തിൽ നിന്ന് ഒഴിവായി ഒരു സ്വതന്ത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുമായി സ്വതന്ത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടോ എന്നൊന്നും ഞാനറിയില്ല. അത് എൻ്റെ ഇതല്ല. എന്നെ സംബന്ധിച്ചിട്ട് എ എൻ ഷംസീറിനെതിരെ മൊഴി നൽകാനുള്ള വ്യക്തമായ കാരണം ആ പോലീസിനകത്ത് മൊയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, തലശ്ശേരി സ്റ്റേഡിയം ആദ്യമായി ഇന്ത്യയിൽ ക്രിക്കറ്റ് കളിച്ച സ്റ്റേഡിയം, ഒരുപാട് എല്ലാവർക്കും ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള സ്റ്റേഡിയമാണ്. ഞാൻ ഒരു കളിക്കാരൻ എന്നുള്ള നിലയിൽ ഒരുപാട് അറ്റാച്ച്മെൻ്റ് സ്റ്റേഡിയം. ആ സ്റ്റേഡിയം 4 കോടി രൂപ ചെലവിട്ട് ഒന്നാംഘട്ട പദ്ധതി ഉദ്ഘാടനം നടത്തി. അതൊരു ഒരു ഒരു പ്രഹസനമായിരുന്നു. അത് തീർച്ചയായും ജനങ്ങൾക്കറിയാം, ആരും അത് ശബ്ദിച്ചിട്ടില്ല. ചില പലർക്കും ഭയമായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാരാണ് അതിൽ യാത്ര ചെയ്തത്. അവർ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഭയമായിരുന്നു. അവർ ഭയം കൊണ്ട് മാത്രമാണ് അതെന്താന്ന് നോക്കാതെ ഓടിപ്പോകുന്നത്. അപ്പം അത്തരം ഭയം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ സ്റ്റേഡിയത്തിൻ്റെ ആ വിഷയത്തിൽ ഒരു ഭയം കൂടാതെയാണ് ഞാൻ മറുപടി പറഞ്ഞെടുത്തത്. കാരണം 4 കോടി രൂപ ചെലവഴിച്ചു ആ സ്റ്റേഡിയം കഴിഞ്ഞ 2018 December 31 ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനം ചെയ്ത സമയത്ത് 2 കോടി രൂപ കൊടുത്ത് നിർമ്മിച്ച പുല്ലിൻ്റെ ഇതുണ്ട്. ആ പുല്ല് 21 ദിവസം നീണ്ടു നിന്നിട്ടുള്ളൂ. ആകെ ഒരു ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്താൻ മാത്രമാണ് ആ പുല്ല് പിടിപ്പിച്ചതെന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ടൂർണമെൻറ്റിൻ്റെ ചെയർമാൻ എ എൻ ഷംസീറാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാമായിരിക്കാം. അല്ല, നിങ്ങൾ ഈ അഴിമതി ആരോപണവും അതിനെ തുടർന്ന് നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഈ വാക്കേറ്റവും, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഷംസീറിന് ഈ വധശ്രമ കേസിലെ ഗൂഢാലോചനയിൽ ഷംസീറും ഭാഗമായിട്ടുണ്ടാകാമെന്ന് താങ്കൾ സംശയിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ഈ കൃത്യമരണത്തിൽ പങ്കെടുത്ത പ്രതികളുമായി എനിക്ക് യാതൊരുവിധ പ്രശ്നമോ പരാതികളോ ഒന്നും ഇല്ലാത്ത ഒരാൾ. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ട് വരില്ല ജീവിതത്തിനകത്ത്. പിന്നെ ഈ പറയുന്ന പ്രതികളൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, കതിരൂർ വേറ്റുമൽ, പൊന്നം, കുണ്ടുംചിറ, കൊളശ്ശേരി, തലശ്ശേരി, ഇങ്ങനെ പല സ്ഥലത്തിലുള്ള ആൾക്കാർ ഒന്നിച്ചു കൂടിയതാണ്. അപ്പോൾ അതിനൊരു ഒരു കൃത്യമായ ഒരു ലീഡർഷിപ്പ് ഉണ്ടാണോ? അത് ഏത് ആൾക്കും മനസ്സിലാവും. കൃത്യമായി അതിനെ കോഡീകരിക്കണം. അത് കൃത്യമായ നിർദ്ദേശം ഉണ്ടാണ്. അഞ്ചോ ആറോ ദിവസത്തിന് മുകളിൽ അവർ തന്നെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായി ഫോളോ അപ്പ് ചെയ്തിട്ടാണ് അവർ കൃത്യം നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ തലശ്ശേരി പോലത്തെ ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഞാൻ തലശ്ശേരി ടൗണിനകത്ത് മാത്രം, ജനങ്ങൾ അധികമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ആ സഞ്ചരിക്കുന്ന വാങ്ങളിലെല്ലാം ഇവർ എത്തിയിട്ടുണ്ട്. ആ സി സി ടി വി ദൃശ്യങ്ങൾ, അതിൻ്റെയും സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൃത്യനിർവഹണം നടത്തണമെങ്കിൽ കൃത്യമായ ഒരു 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 പിന്തുണ ഇതിനകത്ത് ഉണ്ടാവണം. അതുപോലെ കൃത്യമായ അവർക്കൊരു ആത്മവിശ്വാസമുണ്ട്. പ്രതികൾക്ക് ഇതിൽ നിന്നൊക്കെ ഊരിപ്പോകും എന്നുള്ള ആത്മവിശ്വാസം നൽകാൻ പറ്റുന്ന ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നസീറിന്റെ മൊഴിയിൽ ഉണ്ടാവുക. നസീർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അതായത് ഈ തലശ്ശേരി സ്റ്റേഡിയം നിർമ്മാണത്തിലെ അഴിമതി ആരോപണം താങ്കൾ ഷംസീറിനെതിരെ ഉന്നയിക്കുന്നു. അതിനുശേഷം താങ്കളോട് ഒരു വ്യക്തിവിരോധം ഉണ്ടാകുന്നു. അത് ഈ സന്ദർഭത്തിൽ, അതായത് താങ്കൾ മത്സര രംഗത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഉണ്ടാകുമ്പോൾ താങ്കളോട് പക വീട്ടാമെന്ന് കരുതുന്നു. അങ്ങനെ ഈ കൃത്യം നിർവഹിക്കുന്നു. ഇതാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഇതായിരിക്കുമല്ലോ താങ്കൾ പോലീസിനോടും പറഞ്ഞിട്ടുണ്ടാവുക.
അല്ല, ഞാൻ പോലീസിനോട് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഈ കൃത്യനിർവഹണം നടക്കുന്ന സമയത്ത് ഈ ചില ആൾക്കാരുമായി ശംസീറിനുണ്ടായ ബന്ധം, അവരുടെ കൂടെ ശംസീറിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ശംസീറിൻ്റെ കൂടെ അവരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഈ പ്രതികളെ അറേഞ്ച്മെൻറ്റ് ചെയ്തെന്നുള്ളൊരു ഒരു ഞങ്ങൾക്ക് ഏകദേശം ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവല്ലോ. അപ്പോൾ അതിൻ്റെ മൊഴി കൊടുത്തിട്ടുണ്ട്, അതിന് തെളിവ് പോലീസിന് കൊടുത്തിട്ടുണ്ട്. അത് പോലീസ് അന്വേഷിക്കണം. കാരണം പോലീസ് അന്വേഷിക്കേണ്ടത് ഒരു പൗരൻ കൊടുത്ത പരാതി പോലീസ് അന്വേഷിക്കേണ്ടതാണ്. അത് അന്വേഷിക്കാണ്ട് ഈ മൊഴി കൊടുത്തിട്ട് ഇത്രയും ദിവസമായി ഒന്ന് വിളിച്ച് ചോദിക്കാമായിരിക്കാം, അന്വേഷണത്തിൻ്റെ ഭാഗമായി വിളിപ്പിക്കാം, അത് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏത് കേസിനും, ഒരു ചെറിയ കേസിന് പോലും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിൽ പ്രതിയായിട്ടുള്ള ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാറുണ്ട്, അത് അന്വേഷിക്കാറുണ്ട്. ഇത്രയും ദിവസമായിട്ട് ഇത് അന്വേഷിച്ചിട്ടില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ശംസീറിനെതിരെയുള്ള വിദ്വേഷം കൊണ്ടൊന്നുമല്ല. ഞങ്ങൾക്ക് ഈ അക്രമ രാഷ്ട്രീയം നിൽക്കണം, ഞങ്ങൾക്ക് സ്വതന്ത്രത്തോട് കൂടിയിട്ട് അഭിപ്രായം പറയണം. ഇനി വരുന്ന തലമുറക്ക് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടും അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കണം. അത് ഒരിക്കലും അവർക്ക് ശാരീരിക ശതമേൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ അന്വേഷണത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കും, ഉന്നത അന്വേഷണ ഏജൻസി ഏൽപ്പിക്കാൻ പറയും. കാരണം ജനാധിപത്യം സമ്പൂർണ്ണമാണെങ്കിൽ വിയോജിപ്പും അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടാവണം. പാർക്കൽ അബ്ദുള്ള, സാധാരണ നിലയിൽ ഇതുപോലെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആദ്യം പോലീസ് അന്വേഷിക്കുക, ഇതുപോലെ ഇപ്പോൾ ഇത് വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവമാണ്, അവിടെ പോലീസ് അന്വേഷിക്കുക ഈ കൃത്യം നിർവഹിച്ചവർ ആരൊക്കെയാണെന്നാണ്. അതിന് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിൽ ഈ കൃത്യനിർവഹണ നിർവഹിക്കാൻ ഭാഗമായിരുന്ന മൂന്ന് പേർ ഇപ്പോൾ അറസ്റ്റിലാണ്. പോലീസിൻ്റെ ആദ്യ നടപടിയാണത്. രണ്ടാമതാണ് ഈ പറഞ്ഞ സംശയിക്കുന്നവർ, ഇതിന് ഗൂഢാലോചനയിൽ ഭാഗഭാക്കായവർ, അതിൽ പിന്നാമ്പുറത്ത് ആരൊക്കെ ഇത് ആസൂത്രണം ചെയ്തു എന്ന കാര്യങ്ങളിലേക്ക് അന്വേഷണം നീളുക. അതിനുള്ള സമയം ആയിട്ടല്ലേ ഉള്ളൂ. തീർച്ചയായും ഇവിടെ സംശയിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു MLA പേര് പിന്നെ ഇവിടെ ആക്രമിക്കപ്പെട്ടയാൾ പറഞ്ഞിട്ടുണ്ട്, അതിലുള്ള വസ്തുത എന്ത് എന്ന് പോലീസ് അന്വേഷിക്കാനുള്ള ചുഷ്കാന്തി നേരത്തെ പല ഘട്ടങ്ങളിലും, ഈ ഇതൊരു കണ്ണൂരിൽ ആദ്യമുണ്ടാകുന്നതല്ല, പല കേസുകളും തേച്ചുമാച്ച് കളഞ്ഞത് പോലീസിൻ്റെ ഈ നിലപാട് പോലീസിനെ ഉപയോഗപ്പെടുത്തിയാണ്. അപ്പോൾ അത് സ്വാഭാവികമായും ഈ അന്വേഷണത്തിൽ നീതിനിഷ്ഠമായി സത്യസന്ധമായി നിഷ്പക്ഷമായി ഒരു അന്വേഷണം വരില്ലേ എന്ന് സ്വാഭാവികമായും ഭയപ്പെടുന്നു. കാരണം CPIM ആണ് അധികാരത്തിലുള്ളത്, കേസ് അവർ എന്നും കണ്ണൂരിലെ പൊളിറ്റിക്സ് അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇതൊരു യാദൃച്ഛികമായി ഉണ്ടായ ഒരു ഇൻസിഡൻറ്റോ ഇത് ഒറ്റപ്പെട്ട സംഭവമോ ആണോ? ഇത് സ്ഥിരമായി ഒരു 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 രാഷ്ട്രീയ പാർട്ടി ഈ ഒരു നിലപാടിലേക്ക് പോകുന്നത്, ഇപ്പോൾ DP ചന്ദ്രശേഖരനെ എന്തിനു വേണ്ടിയാണ് വെട്ടിക്കൊന്നത്? എന്താ പ്രശ്നം? BJPയുമായാണെങ്കിൽ രാഷ്ട്രീയമായ സംഘർഷവും സംഘടനയും ഒക്കെ മനസ്സിലാക്കാം. എന്താ TP ചന്ദ്രശേഖരനുമായുള്ള ഇത്? പാർട്ടിയിലുണ്ടായ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. ഇപ്പോൾ COT നസീറുമായുള്ള വിഷയം എന്താ? പാർട്ടിയുമായി ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. ആ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ആളുകളെ സ്വന്തം പാർട്ടിക്കാരെ നിഷ്കാസനം ചെയ്യുന്ന ഒരു നിലപാട്. ഇപ്പോൾ പറയാണ് പാർട്ടിക്കതിൽ പങ്കില്ല, പാർട്ടിയിലെ ചിലർക്കാണ് പങ്ക്, അതന്വേഷിക്കുന്നു എന്നാണ് പിന്നെ ജയരാജൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടി, ആ പാർട്ടിയിൽ അംഗമായി ഇതുവരെ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളെ ആരെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതല്ല. ഈ പാർട്ടിയിൽ ഇത്രയും കാലം പ്രവർത്തിച്ച ആളാണ് പറയുന്നത് എന്നെ ഇന്ന് ഇന്ന ആളുകളാണ് കൈകാര്യം ചെയ്തത്. CCTV ദൃശ്യം വന്നപ്പോഴും മനസ്സിലാക്കുന്നത് എന്താ? പാർട്ടി പ്രവർത്തകന്മാരാണ്, പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളാണ്, പാർട്ടിയുടെ DYFIയുടെയൊക്കെ പ്രാദേശിക നേതാക്കന്മാരാണ്. ക്രിമിനലുകളെ വളർത്തുക, ഈ ക്രിമിനലുകളെ വളർത്തിയിട്ട് എത്ര കാലം? നേരത്തെ ഇവിടെ COT നസീർ പറഞ്ഞതുപോലെ പഴയ കാലം മാറി. നിങ്ങൾ കാണേണ്ടത് പിന്നെ ഒരവസരത്തിൽ MBRനെതിരെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കി. MBRൻ്റെ വീട് കത്തിച്ചു, സ്നേക് പാർക്ക് ചുട്ടരിച്ചു. MBRൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂ, ഇപ്പോൾ ഞാനന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ഭ്രാന്തനെ കൊണ്ടുപോകുന്നത് പോലെ കിലോമീറ്ററുകളോളം അദ്ദേഹത്തെ ചെരുപ്പ് മാലയൊക്കെ പിന്നിൽ തൂക്കി വാ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ കണ്ണൂരിലെ പട്ടണത്തിലൂടെ നടത്തിച്ചു കൊണ്ടുപോയ സാഹചര്യം വരെ ഉണ്ടായി. അദ്ദേഹം ആരായിരുന്നു? വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ CPIM ഏറ്റവും വലിയ നേതാവായിരുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞു, ഇപ്പോൾ പാർക്കൽ അബ്ദുള്ള നിരന്തരം പറഞ്ഞത്, ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. അന്ന്
എം പി ആറിനെ ഇപ്പം നാട്ടിൽ നാളെ കിട്ടിയില്ല, എം പി ആർ അവിടെ ഒഴിച്ചു പോകേണ്ടി വന്നു. പക്ഷേ ടി പി ചന്ദ്രശേഖരൻ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം, അതായത് ജനറേഷൻ മാറി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ടി പി ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ ഒരു പ്രദേശത്തെ ജനത മുഴുവൻ, ഏഴ് വർഷമായി കൊന്നിട്ട് ഒരു പ്രദേശത്തെ ജനത മുഴുവൻ ഒന്ന് ഒരുമിച്ച് നിൽക്കുകയാണ്. പതിനായിരക്കണക്കായ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ, സി പി എം പ്രവർത്തകർ ഒരുമിച്ച് ആരംഭി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഴയ കാലം മാറി. പാർട്ടിയിൽ ശരി, ഞാൻ വരാം. ശ്രീ ശിവശങ്കരൻ, ഈ കാര്യത്തിൽ അതായത് നസീറിനെതിരായിട്ടുള്ള വധശ്രമ കേസിൽ പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് നേരത്തെ അല്പം മുൻപ് പി ജയരാജൻ നമ്മളോട് പറഞ്ഞല്ലോ. അതിന് അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ, ഈ സംഭവം നടന്ന് ആദ്യം തന്നെ കാണാൻ ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ പി ജയരാജനും എം പി ജയരാജനും ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണെങ്കിൽ പോലും പാർട്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ നേതാക്കൾ ഈ ഇരയാക്കപ്പെട്ട ആളെ സന്ദർശിക്കുന്ന പതിവ് സി പി എമ്മിനെ സംബന്ധിച്ചില്ല, നമുക്കറിയാം. അതുകൊണ്ട് അവർ ചെന്ന് പറഞ്ഞു പി ജയരാജൻ ഈ കാര്യത്തിൽ പങ്കില്ല എന്ന് സി ഒ ടി നസീർ തന്നെ പറഞ്ഞു. പാർട്ടിയല്ല ഈ കൃത്യം നിർവഹിച്ചതിന് പിന്നിൽ എന്നാണ് നസീർ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ പാർട്ടിക്ക് ഇതിൽ എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. പിന്നെയുള്ളത് ഷംസീറിൻ്റെ കാര്യമാണ്. ഷംസീറും നസീറും തമ്മിൽ ഉണ്ടായ അഭിപ്രായ ഭിന്നത ഇത്ര വലിയൊരു കൃത്യത്തിലേക്ക് കടക്കുമോ എന്നുള്ളത് അന്വേഷണത്തിലൂടെ തെളിയേണ്ട ഒരു കാര്യമാണ്. അവിടെ ഷംസീറിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോഴേ ഈ സർക്കാരും പാർട്ടിയും ഒക്കെ ഒരുമിച്ചിറങ്ങി എന്ന് പറയുന്നതിൽ ഒരു അല്പം അസ്വാഭാവികതയില്ലേ? മറ്റൊന്ന്, പി ജയരാജൻ പരസ്യമായി നിഷേധിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് പാർട്ടിയിൽ ഒരു അന്വേഷണ സമിതിയെ വെച്ചത് എന്നുള്ള വാർത്താ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത് ശരിയാണെങ്കിൽ അങ്ങനെ ഒരു നീക്കം പാർട്ടിക്കകത്തുനിന്ന് ഉണ്ടാകേണ്ടതില്ലല്ലോ. ഈ കണ്ണൂരെ കൊലപാതകങ്ങളെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, പാർട്ടി നിരന്തരം തള്ളിപ്പറയാറുണ്ട്. ഒരു കൊലപാതകം നടന്നാൽ ഞങ്ങൾക്ക് ബന്ധമില്ല എന്നുള്ള തള്ളിപ്പറയാറുണ്ട്. ആ ഇരയെ കണ്ടോ കാണാൻ പോയോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അത് ആദ്യമായിട്ടാണോ എന്നറിയില്ല. പക്ഷേ ഒരു വ്യക്തി, അത് ഒരു ആക്രമിക്കപ്പെട്ട വ്യക്തിയെ കാണാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പോയി എന്നുള്ളത് കൊണ്ട് മാത്രം ആ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് അസ്വാഭാവികമാണ്, അത് യോഗ്യതയല്ല. അതൊരു ഒരു പോലീസ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഷംസീറിനെ നമുക്ക് സംശയിക്കാനുള്ള കാരണം നസീറിന്റെ മൊഴിയാണെങ്കിൽ പാർട്ടിയെ സംശയിക്കാതിരിക്കാനും ആ മൊഴി ഒരു കാരണമായി പറയാം എന്ന യുക്തിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ യുക്തിയോട് യുക്തി അംഗീകരിച്ചുടനെ ചോദിക്കട്ടെ, അപ്പൊ ഇതാരാണ് പാർട്ടി? ജയരാജനാണോ പാർട്ടി? ഷംസീറാണോ പാർട്ടി? അത് ഇവരെ രണ്ടുപേരെയും സംരക്ഷിക്കുന്ന മറ്റൊരു വലിയ ശക്തി കേന്ദ്രമുണ്ടോ? അല്ലെങ്കിൽ ഷംസീറിനെ മാത്രം സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരു ഷംസീർ ഔദ്യോഗിക കക്ഷിയുമായി മാറിയോ? അവിടെയാണ് ഈ പ്രധാന പ്രശ്നം. ഞാൻ നേരത്തെ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് വ്യക്തിപരമായി ഉള്ള ഒരു വൈരാഗ്യം തീർക്കലും പാർട്ടി ആസൂത്രിതമായി നടത്തുന്ന എന്തെങ്കിലും ആക്രമണങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രണ്ടും രണ്ടായി തന്നെ കാണണമല്ലോ. അതായത് പാർട്ടി ഘടകങ്ങൾ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒന്നും ഷംസീറുമായി വ്യക്തി വൈരാഗ്യത്തിന് പുറത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇതൊന്നും വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ്, എങ്കിലും അതിനൊക്കെ രണ്ടായി തന്നെ കാണണമല്ലോ. ഞാൻ കണ്ണൂരെ എൻ്റെ സുഹൃത്തുക്കൾ ബി ജെ പിയുടെ നേതാക്കളോടെല്ലാം സംസാരിച്ചപ്പോൾ, ഇന്ന് പാർട്ടിയുടെ മേൽഘടകങ്ങൾ ജില്ലാ ഘടകങ്ങൾ തൊട്ട് താഴേക്ക് ഓരോ നേതാക്കൾക്കും അവർക്ക് ആവശ്യമായ സായുധരായ ഒരു ഗുണ്ടാസംഘമുണ്ട്, അവരുടെ നിയന്ത്രണത്തിലുള്ള ഗുണ്ടാസംഘങ്ങളുണ്ട്, അത് സി പി എമ്മിനുണ്ട് എന്ന് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും അവിടുത്തെ സി പി ഐയുടെ നേതാക്കൾ വരെ അംഗീകരിക്കുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ പാർട്ടി ലേബലിലുള്ള പാർട്ടി പെയ്ഡാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈ പാർട്ടി നേതാക്കളുടെ കീഴിൽ എന്ത് ആജ്ഞയും അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഗുണ്ടാസംഘമുണ്ട്. അവരെ തീറ്റിപ്പോറ്റുന്നത് നിരന്തരം ഈ പാർട്ടിയാണ്, അവരെ സംരക്ഷിക്കുന്നതും ഈ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. അതിന് സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൻ്റെ അനുഗ്രഹ ആശിസ്സുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇവിടെ ഷംസീർ, ഇത് ജില്ലാ കമ്മിറ്റിയിൽ ആലോചിച്ചിട്ടൊന്നും ആയിരിക്കില്ലല്ലോ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും കൊലപാതകവും നടക്കുന്നത്. അത് നേരത്തെ ഇത് ജയരാജൻ നേരിട്ട് ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ നേരിട്ട് ചെയ്യുന്നു. അതിന് ജില്ലാ ഘടകത്തിൻ്റെ ഒരു മൗന അനുമതി ഉണ്ടായിരുന്നിരിക്കാം. ഇവിടെ എം എൽ എ ആയ നസീർ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അത് ചെയ്യുന്നു. അത് പ്രത്യേക ഒരു സമയത്ത് ശ്രീ ജയരാജൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എതിരാളിയെ ചെയ്യുമ്പോൾ ആ അക്കൗണ്ടിൽ പോയിക്കോട്ടെ എന്ന് ധരിച്ചുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. പക്ഷെ ഇതിൽ സത്യത്തിൽ ഇതൊന്നും പോലീസ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പ്രധാന ഇര ആക്രമിക്കപ്പെട്ട ആൾ വസ്തുനിഷ്ഠമായി ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിരിക്കുന്നു. നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നു, അതിനുശേഷം ഈ ആളുകളെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വീണ്ടും അദ്ദേഹം സ്വഭാവത്തോടെ ഒന്നും, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, എഫ് ഐ ആറിൽ അദ്ദേഹം ഇന്ന് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ എഴുതി വെച്ച എഫ് ഐ ആറിൽ ഫിംഗർ പ്രിൻ്റ് പതിപ്പിക്കുന്നു. പക്ഷേ ബ്ലാങ്ക് പേപ്പറിലും പതിപ്പിക്കാൻ എസ് ഐ ശ്രമിച്ചു എന്ന് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. അതുതന്നെ നോക്കൂ, സംസ്ഥാനത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ
അത്ര കൃത്യ അറിയാതെ ഇത് ചെയ്യൂ. രണ്ട് പേപ്പറിലും കൂടി അദ്ദേഹം ഫിംഗർ പ്രിന്റ് പതിക്കാൻ ശ്രമിച്ചു. കൂടെ ഇന്നവർ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അനിയൻ തന്നെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, അദ്ദേഹം വരെ എതിർത്തപ്പോൾ അത് മാറ്റിവെച്ചു. അപ്പോൾ സംസ്ഥാനത്തെ പോലീസ് തന്നെ എം എൽ എയുടെ വരുതിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ എഫ് ഐ ആർ തൊട്ട് എല്ലാം മാറ്റിമറിക്കുവാനായിട്ടുള്ള ശ്രമം നടത്തുന്നു. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കണമെങ്കിൽ ഈ ഗൂഢാലോചനയുടെ പ്രതീകമായി നിൽക്കുന്ന മനുഷ്യൻ്റെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകൾ, അദ്ദേഹത്തെ ഈ പിടിക്കപ്പെട്ട ആളുകളുടെ ഫോൺ കോളുകൾ ഇതെല്ലാം പരിശോധിക്കേണ്ടതല്ലേ? ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഇതെല്ലാം ഒരു സാമാന്യ മര്യാദയല്ലേ? ഒരു പോലീസ് നിയമം ഭാഗികമായി ഒരു കുറച്ചെങ്കിലും നടപ്പിലാക്കേണ്ട ഭാഗമായി വിളിപ്പിക്കാനുള്ള ശ്രമം നടത്തണ്ടേ? ഈ എം എൽ എ ആണെന്നുള്ള പരിരക്ഷയുണ്ടെങ്കിൽ ആ പരിരക്ഷയ്ക്കകത്തുനിന്നുകൊണ്ട് എങ്ങനെ വിളിക്കാമെന്നുള്ള കാര്യത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടോ ഈ പോലീസ്? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ഘടകമോ ജില്ലാ ഘടകമോ ഷംസീറിനെ അനിയന്ത്രിതമായി സഹായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. സിഒടി ഷംസീറിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിരോധം തീർത്ത് സർക്കാരും പാർട്ടിയും നിൽക്കുന്നുണ്ടോ? ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരാം, വളരെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം. This is 24.